In the video, Paranodeshi in the Guardian, Engine or CA CMA CS of a particular good year, exam and Engine score, Engine Padikanum, in the Lagarian like a basic literary information on it. In Kago request to Matrolo, Ningle in the video country session, Ningaki, whatever Bagar Pertinent to the Ningle Matula Alkari video and the linking Garing Lock on the share, the Urka and the Avery request to Matrolo. Either channel subscribe here, the Arangle, the Kanan and subscribe here, bell icon on the Prasaya. Then, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. എന്താണ് ഞാനിന്ന് പറയാൻ വന്നതെന്ന് പറഞ്ഞാൽ, എൻ്റെ അടുത്ത് കുറച്ച് കുട്ടികളെങ്കിലും നേരിട്ട് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, എന്തുകൊണ്ടാണ് ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കിയിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാത്തത്. ഞാൻ ഇതുവരെ അതിന് ശ്രമിച്ചിട്ടില്ല. കാരണം മറ്റ് പല യൂട്യൂബേഴ്സും പറയാറുണ്ട്, ഇന്ന രീതിയിലൊക്കെ പഠിക്കണം, ഇന്ന രീതിയിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ്. അത് വളരെ നല്ല കാര്യമാണ്, അത് അവരുടെ എക്സ്പീരിയൻസിൻ്റെ പുറത്താണ് അവർ പറയുന്നത്. ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കാര്യം ചെയ്യുക ഇതുവരെ ചെയ്യാതിരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ പഠിച്ചു വന്ന സാഹചര്യം ആയിരിക്കണമെന്നില്ല ഇന്ന് നിങ്ങൾ പഠിക്കുന്ന ഒരു സാഹചര്യം. രണ്ട്, ഞാനൊരു മെജോറിറ്റി ഓഫ് ദ സബ്ജക്റ്റും ഞാൻ സെൽഫായിട്ട് പഠിച്ച ഒരാളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ പഠിച്ച് ഇതുവരെ പഠിച്ചു വന്ന ഏതെങ്കിലും ഒരു ഫാക്കൾട്ടിയുടെ സപ്പോർട്ടോ അങ്ങനെയൊന്നും കിട്ടിയിട്ടല്ലേ ഞാൻ പഠിച്ചത്. അപ്പോൾ അത് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്ന എഫേർട്ട് ചിലപ്പോൾ മറ്റുള്ളവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും അത് എന്ത് ചെയ്യാറില്ല, വിശ്വസിക്കില്ല. പകരം അവർ പറയുന്ന ഒരു ടേം നമ്മുടെ നാട്ടിൽ ഇന്നത്തെ ഭാഷയിൽ പറയുകയാണെങ്കിൽ അതിൻ്റെ തള്ളൽ എന്നൊക്കെയാണ് പറയുക. അപ്പോൾ ആ രീതിയിലല്ല ഞാൻ ഒരു ട്രഡീഷണൽ വേലയല്ല പഠിച്ചു വന്നത് എന്നുള്ളതാണ് ഒരു സത്യം. അതുകൊണ്ടാണ് ഞാൻ അതിനെ ബേസ് ചെയ്തിട്ട് എന്ത് പറയാത്തത്, ഒരു പ്ലാനൊന്നും പറയാത്തത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ ലോ ഒക്കെ പഠിക്കുകയാണെങ്കിൽ പലയാളും പറയും ലോ വായിച്ച് മനസ്സിലാവുന്നില്ല, പഠിക്കാൻ ബുദ്ധിമുട്ടാണ്, കാര്യങ്ങളൊക്കെ നിൽക്കണം. അപ്പോൾ ഞാൻ ചെറിയൊരു എക്സാമ്പിൾ വെച്ചിട്ട് അതിനൊന്ന് കോട്ട് ചെയ്ത് പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ കമ്പനി ലോ ഒക്കെ പഠിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് അതിനകത്തുള്ളൊരു ചെറിയൊരു പോർഷനാണ് പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞിട്ടുള്ള ചെറിയൊരു പോർഷൻ. അപ്പോൾ ആ പ്രോസ്പെക്ടസിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ പല ആൾക്കാരും അത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സെക്ഷൻ 22, 23 മുതൽ 42 വരെയാണ് കമ്പനീസ് ആക്ടിൽ അത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 23 പ്രോസ്പെക്ടസിനെ കുറിച്ചൊരു ഡെഫിനിഷൻ പറഞ്ഞു, പിന്നെ 26 എന്താണ് അതിനകത്ത് ഇൻവോൾവ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു, ദെൻ 31, 32 എന്നൊക്കെ പറഞ്ഞ് നമ്മളത് ബൈഹാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കൽ. അപ്പോൾ ഞാനിത് പഠിക്കുന്നത് എന്താ എങ്ങനെ ഏത് രീതിയിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആദ്യം തന്നെ ഈ പ്രോസ്പെക്ടസിൻ്റെ ഭാഗം ഒരു 3-4 തവണ അങ്ങ് വായിക്കും, കംപ്ലീറ്റ് ഒന്ന് വായിക്കും. എനിക്കൊന്നും മനസ്സിലാവില്ല, കാരണം എനിക്ക് ഇംഗ്ലീഷിൽ ലാംഗ്വേജിൽ ഫ്ലുവൻസി ആ പഠിക്കുന്ന സമയത്ത് വളരെ ലോ ആയിരുന്നു. ഒരു വാക്കിൻ്റെ അർത്ഥമൊക്കെ കിട്ടാൻ ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് ഞാനത് പഠിക്കുന്നത്. അപ്പോൾ പലപ്പോഴും ഈ ഒരു വായിച്ചു പോകുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള ചെയ്യുക. അപ്പോൾ എനിക്കൊന്നും മനസ്സിലാവുകയും ചെയ്യില്ല. പിന്നെ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഈ പ്രോസ്പെക്ടസ് എന്ന് പറയുന്ന കാര്യം ഒരു കമ്പനി നിയമത്തിലാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു കമ്പനി നിയമത്തിലാകെ പറഞ്ഞിരിക്കുന്ന കാര്യം, ഒരു കമ്പനി ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം എന്ത് ചെയ്യാൻ പാടില്ല, ഈ രണ്ട് കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഒരു പബ്ലിക് കമ്പനി ജനങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരെന്താണ് ചെയ്യണം, പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യണം. അപ്പോൾ ഈ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യണമെന്ന് പറയുമ്പോൾ ജനങ്ങൾക്ക് ആവശ്യമുള്ള ഒരു ഇൻഫർമേഷൻസ് ജനങ്ങൾക്ക് കൊടുത്ത് ആ കമ്പനീൻ്റെ മുകളിലുള്ള വിശ്വാസം ഉറപ്പിച്ചതിന് ശേഷം മാത്രമേ ജനങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ ആകെ തുകയായിട്ട് പ്രോസ്പെക്ടസിന് മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ ഗവൺമെൻറ് എന്ത് പറഞ്ഞു, ഇന്നാലിന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രോസ്പെക്ടസിന് എന്ത് ചെയ്തിരിക്കണം, ഇൻവോൾവ് ചെയ്തിരിക്കണം, ഇന്ന ഇന്ന വിവരങ്ങളൊന്നും ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ല. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ല, ദെൻ സ്വാഭാവികമായിട്ട് എൻ്റെ ക്യൂരിയോസിറ്റിക്ക് ഞാനതിനെ തിരിച്ചാലോചിക്കും. അപ്പോൾ ഈ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് പറഞ്ഞ കാര്യം ഇൻക്ലൂഡ് ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് എൻ്റെ തോട്ടിലേക്ക് പോവുക. അപ്പോൾ ഞാൻ അതിനെ ബേസ് ചെയ്തിട്ട് ഓരോ സിറ്റുവേഷൻ ഉണ്ടാകും. അപ്പോൾ പ്രോസ്പെക്ടസിൽ ഡയറക്ടേഴ്സിൻ്റെ പേരും അഡ്രസ്സും കാണിച്ചില്ല, എന്ത് സംഭവിക്കും? അപ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ കോൺസിക്വൻസസ് എന്താണെന്നുള്ളതും ഇതേ പ്രോസ്പെക്ടസിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് എന്ത് ചെയ്തിട്ടുണ്ടാകും, പറഞ്ഞിട്ടുണ്ടാകും. ദെൻ പ്രോസ്പെക്ടസ് പബ്ലിക്കിന് കൊടുക്കുന്നതിന് മുമ്പ് ഒരു അഡ്വർടൈസ്മെൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടേമുണ്ട്. അഡ്വർടൈസ്മെൻറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും, അപ്പോൾ അതിൻ്റെ കോൺസിക്വൻസസ് എന്താണ്? ഈ രീതിയിൽ പഠിച്ചു പോകുമ്പം നല്ല രസകരമാണ്. ഇനി ഇല്ലാത്തൊരു കാര്യം പ്രോസ്പെക്ടസിൽ കാണിച്ചാലോ, മിസ്ലീഡിംഗ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കാണിച്ചാലോ, അപ്പോൾ അതിൻ്റെ കോൺസിക്വൻസസ് എന്താണ്? അപ്പോൾ അതിന് ആരാണോ ഉത്തരവാദിത്തപ്പെട്ടാലോ അയാൾക്ക് ഒരു പെനാൽറ്റി കിട്ടും എന്ന് ഏകദേശം ഒരു ധാരണ വെച്ചതിന് ശേഷം മാത്രമേ ഞാൻ എന്ത് ചെയ്യാറുള്ളൂ, പിന്നെ ഫർദർ പഠിക്കാറുള്ളൂ. പിന്നെ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ പരമാവധി ക്വസ്റ്റ്യൻ ആൻസേഴ്സ് അവൈലബിൾ ആണെങ്കിൽ അതെടുത്ത് വായിക്കും. പക്ഷേ ആദ്യം തന്നെ ഞാൻ എന്ത് ചെയ്യാറുണ്ട്, സ്റ്റഡി മെറ്റീരിയൽ നല്ലപോലെ ഒരു 4-5 തവണ വായിച്ച് ആ സംഭവത്തിന് ഏകദേശം ഒരു ഐഡിയ, ഇന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, മുഴുവനൊന്നും കിട്ടില്ല, ചെറിയൊരു ഐഡിയ കിട്ടും. ആ ഐഡിയനെ ബേസ് ചെയ്തിട്ട് ഫർദർ ഞാൻ എന്ത് ചെയ്യാനാണ് ശ്രമിക്കാറുള്ളത്, സ്റ്റഡി ചെയ്യാനാണ് ശ്രമിക്കാറുള്ളത്. പക്ഷേ അതുകൊണ്ട് അങ്ങനെ എഫേർട്ട് ഇട്ടതുകൊണ്ട് ഏത് സമയത്ത് ചോദിച്ചാലും ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഏത് സമയത്ത് എൻ്റെ അടുത്ത് ചോദിച്ചാലും എനിക്ക് വ്യക്തമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ അതിനൊരു ഉത്തരം പറയാൻ പറ്റും. ശരി ഉത്തരം എന്നല്ല, ആ ചോദിക്കുന്ന കാര്യത്തിനെ ഒന്ന് കൺവിൻസ് ചെയ്യുന്ന രീതിയിൽ ഒരു ആൻസർ
പറയാൻ പറ്റും എന്നുള്ളതാണ് വായനയിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഞാനിതെന്തിനാണ് ആദ്യം തന്നെ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, നിങ്ങൾ എത്ര ആൾക്കാർ സ്റ്റഡി മെറ്റീരിയൽ വായിക്കാറുണ്ട് എന്ന് എനിക്കറിയില്ല. നിങ്ങൾ സ്റ്റഡി മെറ്റീരിയൽ വായിക്കുന്ന ആൾക്കാരാണെങ്കിൽ എനിക്ക് ഫർദർ എങ്ങനെയാണ് ഒരു സബ്ജക്റ്റിനെ കോപ്പപ്പ് ചെയ്യേണ്ടതെന്നുള്ളത് എളുപ്പത്തിൽ പറഞ്ഞുതരാൻ പറ്റും. സ്റ്റഡി മെറ്റീരിയൽ വായിക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്ത് ഐഡിയ പറഞ്ഞിട്ടും എന്താണ് കാര്യം? വർക്കൗട്ടാവുമോ? അപ്പം നമ്മളങ്ങനെ വെറുതെ ഒരാൾക്ക് ഒരു സജഷൻ കൊടുത്തതുകൊണ്ട് ഓൾറെഡി ഒരു ഫാക്കൾട്ടിയുടെ കീഴിലോ അല്ലെങ്കിൽ വേറൊരാളുടെ കീഴിലോ പഠിച്ച ഒരാളോട് നമ്മൾ ഈ വഴിയാണ് നല്ലത് എന്ന് പറയുമ്പം സ്വാഭാവികമായിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് എന്തുണ്ടാവും? കൺഫ്യൂഷൻസ് ഉണ്ടാവും. അങ്ങനെ കുട്ടികളെ കൺഫ്യൂസ് ചെയ്യിക്കണ്ട എന്നുള്ള ഒരു ഉദ്ദേശമുള്ളത് കൂടി കൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യാത്തത്, എൻ്റെ സ്റ്റഡി പ്ലാൻസ് പറയാത്തത്. അങ്ങനെ സ്റ്റഡി പ്ലാൻസ് വേണം എന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ എനിക്ക് തരാൻ വേണ്ടി പറ്റും. എനിക്ക് കോൺഫിഡൻസ് ഉള്ള സബ്ജക്റ്റുകൾക്ക് എനിക്ക് സ്റ്റഡി പ്ലാൻ തരാൻ പറ്റും. പക്ഷേ ഈ സ്റ്റഡി പ്ലാൻ കേൾക്കുന്ന എത്ര ആൾക്കാർ അത് ഇംപ്ലിമെൻറ്റ് ലൈഫിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ റെഡിയാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ദെൻ അങ്ങനെ ലൈഫിൽ ഇംപ്ലിമെൻ്റ് ചെയ്ത് അതിനെന്തെങ്കിലും പുരോഗതി ഉണ്ടെങ്കിൽ അത് അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് തരാൻ എത്ര ആൾക്കാർ, നിങ്ങളെ കേൾക്കുന്നതിൽ എത്ര ആൾക്കാർ റെഡിയാകും എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അങ്ങനെ റെഡിയാകും എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഞാൻ എൻ്റെ സ്റ്റഡി പ്ലാൻസ് പറയാം. എനിക്ക് കോൺഫിഡൻസ് ഉള്ള സബ്ജക്റ്റുകളെ കുറിച്ച് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ബട്ട് അതൊരിക്കലും ട്രഡീഷണൽ അക്കാഡമിക്കായിട്ട് ഡെബിറ്റ് പാട്ട് കംസൺ ക്രെഡിറ്റ് പാട്ട് ക്ലോസ് ഔട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ജേണൽ എൻട്രി പഠിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൊവിഷൻ ബൈഹാർട്ട് ചെയ്യുക എന്നുള്ള രീതിയിലല്ല ഞാൻ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ആ രീതിയിൽ പഠിക്കണമെന്ന് ആഗ്രഹമുള്ള, ലോജിക്കലി കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർക്ക് മേ ബി എൻ്റെ സ്റ്റഡി പ്ലാൻസ് എന്താവും, ഇഷ്ടപ്പെടാം, വർക്കൗട്ടാവും. പക്ഷേ അത് എല്ലാ ആൾക്കാർക്കും ഡൈജസ്റ്റ് ആവുമോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാലം അത് പറയാതിരുന്നത്. ഇനി അങ്ങനെ ആർക്കെങ്കിലും എൻ്റെ സ്റ്റഡി പ്ലാൻസ് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ക്യുക്ക് റിവിഷൻ ക്ലാസ് വെക്കും. അതിൻ്റെ ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ നാളെ ഞാൻ അനൗൺസ് ചെയ്യും. എനിക്ക് കോൺഫിഡൻസ് ഉള്ള സബ്ജക്റ്റ് മാത്രം, ഒന്ന് കോസ്റ്റിംഗ്, ബട്ട് ഞാൻ കോസ്റ്റിംഗ് റെഗുലറായിട്ട് ക്ലാസ് എടുക്കുന്ന ഫാക്കൽറ്റി അല്ല എന്ന് ആദ്യമേ പറയുന്നു. ബട്ട് കോസ്റ്റിംഗ് നല്ല ഗ്രിപ്പുള്ള ഒരു സബ്ജക്റ്റാണ്. അതേപോലെ ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്, ഇൻകം ടാക്സ് ലോ, ജി എസ് ടി, കസ്റ്റംസ് ആക്ട്, ദെൻ ലോ, ഏത് ലോ ആയാലും കമ്പനി ആയിക്കോട്ടെ വേറെ എന്തെങ്കിലും ലോ ആയിക്കോട്ടെ, ലോ സബ്ജക്ട്സ്. ഈ ലോ ലോ റിലേറ്റഡ് സബ്ജക്റ്റിൽ എനിക്ക് നല്ല ഗ്രിപ്പുണ്ട്. അതേപോലെ കോസ്റ്റിങ്ങിലും എഫ് എമ്മിലും എനിക്ക് നല്ല ഗ്രിപ്പുണ്ട്. അക്കൗണ്ടൻസി അറിയുമെന്ന് ചോദിച്ചാൽ എക്സാം പാസ്സാകാൻ വേണ്ടിയിട്ട് അത് ഇതൊക്കെ പഠിച്ചതെന്നല്ലാതെ അതിനകത്ത് ഭയങ്കരമായിട്ട് ഗ്രിപ്പുണ്ട് എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. ബട്ട് ചോദിച്ചാൽ കുറച്ചൊക്കെ എനിക്ക് നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, സപ്പോർട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ സ്റ്റഡി പ്ലാനും കാര്യങ്ങളൊക്കെ വേണം, ഇന്നതൊക്കെ ഉണ്ടെങ്കിൽ നടക്കും എന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഒരു സെഷനും കൂടി ഞാൻ വെക്കും. അതിനകത്ത് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. കുറച്ച് മെനക്കേടാണ് അങ്ങനെ പഠിക്കാൻ, പക്ഷേ അങ്ങനെയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ അതിൻ്റെ മുകളിൽ എന്ത് ചെയ്യേണ്ടുള്ളൂ, ഇൻവെസ്റ്റ് ചെയ്യേണ്ടുള്ളൂ. പിന്നെ അത് ലൈഫ് ലോങ് നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടിക്കൊണ്ടിരിക്കും. താല്പര്യമുള്ളവർക്ക് ബന്ധപ്പെടാം. ബൈ.